thank <laughs> you നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ ഗണിത ക്ലാസ് ആണ് അല്ലേ എന്നുള്ള പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് തുടങ്ങാം മക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത് ആ കഴിഞ്ഞ ദിവസം നമ്മൾ കാപ്പറേക്കർ സ്ഥിരസംഖ്യയെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ എല്ലാ കൂട്ടുകാരും ടീച്ചർ തന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തില്ലേ നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ കാണിച്ചില്ലേ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ശരി അപ്പോൾ ഇന്നും നമുക്ക് അത്തരം കുറേ പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് കിടക്കാം എല്ലാവരും റെഡിയാണല്ലോ നോട്ട് ബുക്ക് കയ്യിലുണ്ടല്ലോ ശരി മക്കളെ നോക്കൂ എന്താണ് ഇവിടെ കാണുന്നത് കാണുന്നുണ്ടോ ആ ഒരു ടേബിളാണല്ലേ ഒരു പട്ടികയല്ലേ ഈ കാണുന്നത് ആ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ജില്ലകളിലുള്ള എന്താണ് ആ ജനസംഖ്യയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ആണോ നോക്കിയേ ടീച്ചർ പറഞ്ഞാൽ മാത്രം പോരല്ലോ ശരിയാണോ എന്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ എന്തോ പറഞ്ഞിട്ടുണ്ട് ആ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഈ പട്ടിക നിങ്ങൾ കണ്ടല്ലോ ഈ പട്ടികയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഒന്ന് നോക്കി ഈ കാണുന്ന പട്ടികയിൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത് ഒന്ന് നോക്കൂ അതെ പട്ടികയിൽ ആദ്യം ജില്ലകളുടെ പേരുണ്ടല്ലേ കേരളത്തിലെ ജില്ലകളുടെ പേരാണ് കാണുന്നത് ദ നെയിം ഓഫ് ഡിസ്ട്രിക്ട്സ് തൊട്ടടുത്ത കോളോ ആകെ ജനസംഖ്യ ഓരോ ജില്ലയിലും ഉള്ള ആകെ ജനസംഖ്യയാണ് കാണുന്നത് തൊട്ടടുത്തോ ആ തൊട്ടടുത്ത് പുരുഷന്മാരുടെ എണ്ണം അത് കഴിഞ്ഞോ സ്ത്രീകളുടെ എണ്ണം ശരിയല്ലേ അപ്പോൾ നമ്മളൊരു പട്ടിക കാണുമ്പോൾ ആ പട്ടികയെ ഒന്ന് നമ്മൾ സൂക്ഷ്മം ചെയ്യണം വിശകലനം ചെയ്യണം അല്ലേ എന്തൊക്കെയാണ് ആ പട്ടികയിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മളിനി കണ്ടെത്തേണ്ടത് അപ്പോൾ ടീച്ചർ പറഞ്ഞ എല്ലാവർക്കും അത് മനസ്സിലായി കാരണം ഈ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് ജില്ലകളുടെ പേര് ആ ഓരോ ജില്ലയിലും ആകെ ജനസംഖ്യ പിന്നെ എന്താണ് ആ അതിലെത്ര പുരുഷന്മാരുണ്ട് അതിലെത്ര സ്ത്രീകളുണ്ട് ചില ജില്ലകളിലെല്ലാം അത് ബ്ലാങ്ക് ആക്കി കൊടുത്തിരിക്കുന്നു അത് നമുക്ക് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലെ ജനസംഖ്യ ഈ രീതിയിലാണ് നമ്മൾ ടേബിൾ ചെയ്തിരിക്കുന്നത് പട്ടിക ചെയ്തിരിക്കുന്നത് അല്ലേ പട്ടികയിൽ നോക്കി നമുക്ക് മനസ്സിലാവും ഈ ടേബിളിൽ നിന്ന് ടീച്ചർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും വളരെ ശ്രദ്ധിച്ച് ആ ചോദ്യങ്ങളൊന്ന് എഴുതിയെടുക്കണം ചോദിക്കട്ടെ മക്കളെ ഈ കാണിച്ചിരിക്കുന്ന ഈ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏത് ജില്ലയിലാണ് മക്കളെ ഈ പട്ടികയില്ലേ ഈ പട്ടിക ഈ ടേബിളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് വിച്ച് ഡിസ്ട്രിക്ട് ഹാസ് മോർ പോപ്പുലേഷൻ വിച്ച് ഡിസ്ട്രിക്ട് നോക്കൂ നെയം ദ ഡിസ്ട്രിക്ട് കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചെങ്കിൽ എന്തു ചെയ്യുക ആ ജില്ലയുടെ പേരെഴുതുക ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ആ ജില്ലയുടെ പേരെഴുതുക എന്തോ ഒരു തടസ്സം നേരിടും പോലെ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ് നോക്കൂ ഇവിടെ ഓരോന്നും നോക്കൂ ആ അപ്പോൾ സംഖ്യകളെ നമ്മൾ താരതമ്യം ചെയ്യണം അല്ലേ വലിപ്പക്രമത്തിൽ എഴുതണ്ടേ അപ്പോൾ വലിപ്പക്രമത്തിൽ നമ്മൾ എഴുതുന്നതിന് വേണ്ടി എന്താണ് ആദ്യം നോക്കുന്നത് ആ സംഖ്യകളിൽ എത്ര സ്ഥാനം ഉണ്ടെന്നാണ് നോക്കുന്നത് അല്ലേ സംഖ്യകളുടെ അക്കങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഇതുവരെയും അവയുടെ പേര് പറഞ്ഞതും അവയുടെ വലിപ്പം പറഞ്ഞതും ഒക്കെ അപ്പം ഇവിടെയും അത് തന്നെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണമാണ് എഴുതുന്നത് അക്കങ്ങളുടെ എണ്ണം നോക്കൂ തിരുവനന്തപുരം എത്രയാണ് എത്ര അക്കങ്ങളാണുള്ളത് ഒന്ന് എണ്ണി നോക്കൂ ആ ഏഴ് അക്കങ്ങൾ അടുത്തതോ നോക്കൂ അപ്പോൾ ഏഴക്കങ്ങളുള്ള സംഖ്യയ്ക്ക് ഏഴക്കങ്ങളുള്ള സംഖ്യയ്ക്ക് നമ്മൾ പേര് പഠിച്ചു ആ സംഖ്യകളെ വായിക്കുന്ന രീതിയും പഠിച്ചു അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എത്രയാണ് എത്ര ലക്ഷമാണുള്ളത് എത്ര ലക്ഷം ആൾക്കാരാണുള്ളത് ആകെ അതെ മുപ്പത്തി മൂന്ന് ലക്ഷം കൊല്ലമോ ഇരുപത്തിയാറ് പക്ഷേ ആലപ്പുഴയും പത്തനംതിട്ടയും തന്നിട്ടില്ല അല്ലേ പകരം അവിടെ ആകെ എന്തുണ്ട് പുരുഷന്മാരുടെ എണ്ണവും ഉണ്ട് സ്ത്രീകളുടെ എണ്ണമുണ്ട് അപ്പോൾ പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ജനസംഖ്യ കണ്ടെത്താൻ പറ്റില്ലേ കണ്ടെത്താൻ പറ്റും എങ്ങനെ കണ്ടെത്തും എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതെ അവ തമ്മിൽ കൂട്ടിയാൽ മതി ഇനി കൂട്ടാനൊന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നന്നായി പഠിക്കുന്നവരല്ലേ അത് ഏത് ക്ലാസ് മുതലേ പഠിക്കുന്നു ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് കൂട്ടി ആടിയത് എന്ത് ചെയ്യുക ഈ കോളത്തിലെഴുതുക അതുപോലെ അടുത്ത കോളത്തിലും പത്തനംതിട്ടയിൽ പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും കൂടി കൂട്ടി പത്തനംതിട്ടയിൽ ആകെ ജനസംഖ്യ ഈ കോളത്തിൽ എഴുതുക അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണെന്നുള്ളത് കണ്ടെത്തും ഒരു മിനിറ്റ് ടീച്ചർ തരാം ഒന്ന് നോക്കൂ ഏത് ജില്ലയിലാണെന്ന് കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏത് ജില്ലയിലാണെന്ന് ആ കണ്ടെത്തിയോ ഏത് ജില്ലയിലാണ് അതെ മലപ്പുറം അല്ലേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ശരിയല്ലേ എത്രയാ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ആ ലക്ഷത്തിൻ്റെ ആ കണക്കിൽ പറയാം ആ നാൽപ്പത്തി ഒന്ന് ലക്ഷം അല്ലേ അതെ നാൽപ്പത്തി ഒന്ന് ലക്ഷം ഉണ്ട് നമ്മൾ ലക്ഷത്തിൻ്റെ കണക്കിലെ പറഞ്ഞോളൂ ഒന്നൊന്ന് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കൂ എത്രയാ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ഒന്ന് പെട്ടെന്ന് ഉറക്കൊന്ന് വായിക്കൂ അതെ നാൽപ്പത്തി ലക്ഷത്തി ആ പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ടീച്ചർ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഏത് ജില്ലയാണ് ഏറ്റവും കുറവ് ജില്ല ഏതാണ് എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ ജനസംഖ്യ കണ്ടെത്തുന്നത് എങ്ങനെയാണ് പത്തനംതിട്ടയിലുള്ളത് കണ്ടെത്തുന്നത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂട്ടാൻ പറഞ്ഞു ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ് അതെ മെടുക്കരാണ് ഏതാണ് വയനാട് എത്രയാണ് വയനാട് ജില്ലയിലെ ജനസംഖ്യ ആകെ ജനസംഖ്യ ആ എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഈ എട്ട് ലക്ഷത്തിനേക്കാൾ കുറഞ്ഞത് മറ്റേതെങ്കിലും ജില്ലകളിലുണ്ടോ ഇല്ല വയനാട് തന്നെയാണ് ഏറ്റവും കുറവ് എങ്ങനെയാണ് വയനാട് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് ജനസംഖ്യ എന്ന് കണ്ടുപിടിച്ചത് അതെ വയനാടുള്ള പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും തമ്മിൽ കൂട്ടി അല്ലേ അവിടെ ആ കോളം ആ പൂരിപ്പിക്കാനുണ്ടായിരുന്നു ഒഴിഞ്ഞിടക്കുകയായിരുന്നു അല്ലേ ബ്ലാങ്ക് ആയി കിടക്കുകയായിരുന്നു അപ്പോൾ വയനാടുള്ള ആകെ ആ പുരുഷന്മാരുടെ എണ്ണവും പിന്നെ സ്ത്രീകളുടെ എണ്ണവും ആകെ പുരുഷന്മാരെന്ന് പറയുന്നത് ആ നാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പതിനാലും സ്ത്രീകളുടെ എണ്ണവും നാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും തമ്മിൽ കൂട്ടി അല്ലേ ഫോർ ലാക്സ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ പ്ലസ് ഫോർ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ടോട്ടൽ എത്രയാ അതെ എയ്റ്റ് ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ വയനാടാണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കുറവ് എവിടെയാണ് വയനാട് കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ ശരി മക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല പറഞ്ഞില്ലേ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടെന്ന് പറഞ്ഞത് അതെ മലപ്പുറം ഏറ്റവും കുറവോ ഇടുക്കി നമുക്ക് രണ്ട് ജില്ലകൾ പരിഗണിക്കാം മലപ്പുറവും ഇടുക്കി ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇതിലേതിലാണ് ഏറ്റവും കുറവ് ഇവ തമ്മിൽ ഈ ഇടുക്കിക്ക് മലപ്പുറത്തിന് ഒപ്പം എത്തണം ഇടുക്കിക്ക് മലപ്പുറത്തിന് ഒപ്പം എത്തണം എങ്കിൽ എത്ര ആൾക്കാർ കൂടിയാണ് ഇടുക്കിക്ക് വേണ്ടി വരുന്നത് ടീച്ചർ ചോദിച്ച ചോദ്യം മനസ്സിലായോ മക്കൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആ മലപ്പുറത്താണ് ജനസംഖ്യ ഉള്ളത് ഈ മലപ്പുറത്തുള്ള ജനസംഖ്യയ്ക്കൊപ്പം നമ്മുടെ ഇടുക്കിക്ക് എത്തണം എങ്കിൽ എത്ര ആൾക്കാരാണ് ഇടുക്കിയിൽ വേണ്ടത് എന്ത് ക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പറയൂ ഇടുക്കി ജില്ലയിലുള്ള ജനസംഖ്യയില്ലേ ഈ ഇടുക്കിയിലുള്ള ജനസംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് മലപ്പുറത്തുള്ളത് എന്ത് ക്രിയയാണ് നമ്മളവിടെ ചെയ്യുക അതെ അപ്പോൾ ഒരിടത്ത് കൂടുതലാണ് ഒരിടത്ത് കുറവാണ് അല്ലേ എവിടെയാണ് കൂടുതൽ ആ മലപ്പുറത്ത് കൂടുതലും ഇടുക്കിയിൽ കുറവും അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ആ മലപ്പുറത്തു നിന്ന് ആ മലപ്പുറത്തുള്ള ജനസംഖ്യയുടെ ആ ആ ജനസംഖ്യയിൽ നിന്നും നമ്മളെന്തു ചെയ്യും ആ ഇടുക്കിയിലുള്ള ജനസംഖ്യ കുറയ്ക്കും ും ക്ലിയർ ആയോ ടീച്ചർ പറഞ്ഞ ചോദ്യം മക്കൾ ശ്രദ്ധിച്ചല്ലോ ആ ആദ്യം ടീച്ചർ എന്തു പറഞ്ഞു വ്യത്യാസം കാണാൻ പറഞ്ഞു അപ്പോൾ വ്യത്യാസം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അത് കുറയ്ക്കുക പിന്നെ ടീച്ചർ എന്തു പറഞ്ഞു എന്തു പറഞ്ഞു അതെ എത്ര കൂടുതൽ അല്ലേ മലപ്പുറത്തിനോടൊപ്പം എത്താൻ ഇടുക്കിക്ക് എത്ര ആളുകൾ കൂടി വേണ്ടി വരും പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞു അതെ ആ ഇടുക്കി മലപ്പുറത്തിനോടടുത്തെത്താൻ അതെ മലപ്പുറവും ഇടുക്കിയും തമ്മിൽ അല്ലേ എത്ര വ്യത്യാസമാണുള്ളത് ഇടുക്കിക്ക് ഇടുക്കിയേക്കാൾ എത്ര കൂടുതലാണ് എന്ത് മലപ്പുറത്തേക്കുള്ള ജനസംഖ്യ ടീച്ചർ അങ്ങനെ മൂന്ന് ടൈപ്പ് ആ ചോദ്യം ഇവിടെ പറഞ്ഞു അല്ലേ എല്ലാം ക്രിയ എന്താണ് ക്രിയ എല്ലാം കുറയ്ക്കുക സബ്ട്രാക്ഷൻ അപ്പോൾ ഈ പട്ടിക നോക്കി മക്കൾ എന്ത് ചെയ്യും ഈ പട്ടിക കംപ്ലീറ്റ് ആക്കണം ഇല്ലേ കുറേ കംപ്ലീറ്റ് ആക്കാനില്ലേ കംപ്ലീറ്റ് ആക്കുക അതോടൊപ്പം എന്ത് ചെയ്യണം മാക്സിമം ചോദ്യങ്ങൾ മാക്സിമം ചോദ്യം ഒരു ചോദ്യം ഇപ്പം തന്നെ ടീച്ചർ പറഞ്ഞു തരാം ഇതിനെ ഒന്ന് ജനസംഖ്യയുടെ ഒന്ന് ക്രമപ്പെടുത്തി എഴുതിക്കൂടെ ഏറ്റവും കൂടുതൽ എവിടെ ഏറ്റവും കുറവ് എവിടെ അങ്ങനെ എഴുതിക്കൂടെ അതൊരു ചോദ്യമായില്ലേ പിന്നെ ഇപ്പം തന്നെ ടീച്ചർ പറഞ്ഞല്ലോ ഒരു ചോദ്യം മലപ്പുറത്താണോ ഇടുക്കിയിലാണോ കൂടുതൽ എത്ര കൂടുതൽ ഇല്ലേ ഇതുപോലെ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളെന്തു ചെയ്യണം കണ്ടെത്തണം കണ്ടെത്തുക മാത്രമല്ല കണ്ടെത്തിയിട്ട് അതെന്തു ചെയ്യണം ആ നമ്മുടെ പോർട്ട്ഫോളിയോ വർക്കാക്കി നിങ്ങളുടെ ടീച്ചർമാരെ കാണിച്ചു കൊടുക്കണം മക്കളെ ഇതിൽ ടീച്ചറിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളതല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ചെയ്തു നോക്കണോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടേ പറയണേ ചെയ്ത് നോക്കണോ വേണ്ട കാരണം നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ചോദ്യങ്ങളുണ്ടാക്കുക ഈ പട്ടികയെ അനുബന്ധിച്ച് ഈ പട്ടികയുമായി ബന്ധപ്പെടുന്ന എത്രത്തോളം ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ആ ചോദ്യം ഉണ്ടാക്കുക മേക്ക് മോർ ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് അബൗട്ട് ദിസ് ടേബിൾ ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം മക്കളെ നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലെ അല്ലേ ജില്ലകളിലെ വിവരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജില്ലകളിലുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട് ആ ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ അവിടെയും മാക്സിമം ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തി ഉത്തരവ് എഴുതണം അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ മാത്രമല്ല നമുക്ക് വേണ്ടത് വേറെ ഏത് വേണം ആ ഇന്ത്യയിലെ ജനസംഖ്യ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റിയും കൂടി നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ മക്കൾ മറ്റൊരു പ്രവർത്തനവും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്താണ് അതെ അഞ്ചോ ആറോ അക്കം അത് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ ടീച്ചർ അത് പറഞ്ഞു വരുന്നത് കൊണ്ടാണ് അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തത് ഒരാറക്ക സംഖ്യ എടുക്കുക അതിലെ അക്കങ്ങളെ എന്ത് ചെയ്യുക ആ സെൻറ്റിങ്ങും ഡിസെൻറ്റിങ്ങും ഓർഡറിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക പിന്നെയോ നമുക്ക് വേണമെങ്കിൽ അതിനെ ആഡ് ചെയ്ത് നോക്കാനും കുഴപ്പമില്ല അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാവൂ ആ നമുക്കെങ്കിൽ അഡിഷനും സബ്ട്രാക്ഷനും തറോ ആയി ക്ലിയറായി ഒരു കൺഫ്യൂഷനും നമുക്ക് ഈ കാര്യത്തിൽ വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനമുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആ എപ്പോഴും കേൾക്കുന്നതാണല്ലേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അപ്പോൾ നിങ്ങൾ ആ പാഠപുസ്തകത്തിലുള്ള ആ ബഡ്ജറ്റ് എന്നുള്ള പ്രവർത്തനവും നിങ്ങൾ ചെയ്യണം അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യും ആ അതോടൊപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് നമ്മളെ വീട്ടിലെ ബഡ്ജറ്റ് ഏഴക്കോ എട്ടക്കോ ഉള്ള ഒരു സംഖ്യയിലേക്ക് പോകൂ ഇല്ല അല്ലേ വളരെ അപൂർവ്വമാണല്ലേ വളരെ അപൂർവമാണ് അല്ലേ ഇല്ലയെന്നു തന്നെ പറയാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ നമ്മുടെ എന്താണോ നമുക്ക് ഉള്ള ആ ഒരു ബഡ്ജറ്റ് അതുമൊന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ സ്കൂളിലെ ബഡ്ജറ്റ് ഒന്ന് ചോദിക്കണം ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള ബഡ്ജറ്റൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആ അതനുസരിച്ച് നിങ്ങൾ ഇതുപോലൊരു ഏത് ഏതായിട്ടത്തിനാണ് കൂടുതൽ ഏത് ഏതായിട്ടത്തിനാണ് കുറവ് എത്ര കൂടുതൽ എത്ര കുറവ് ഇതുപോലെ മാക്സിമം ചോദ്യം ഉണ്ടാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത പ്രവർത്തനം കടക്കാമോ കണ്ടോ െന്താണ് കാണിച്ചിരിക്കുന്നത് എന്താണിത് കാണിച്ചിരിക്കുന്നത് ആ നമുക്കൊക്കെ പരിചയമുള്ളത് അല്ലേ ഒരു നമ്പർ ചെയിനാണ് ടീച്ചർ കാണിച്ചിരിക്കുന്നത് അല്ലേ എന്താ ആ ആറൊക്കെ ഉള്ള എത്ര സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ആ മുകൾ ഭാഗത്ത് നാലെണ്ണം എഴുതിയിട്ടുണ്ട് പിന്നെയോ അതിൻ്റെ തൊട്ട് താഴെ രണ്ട് പിന്നെ ഒരു കോളം ബ്ലാങ്കായി കിടക്കുന്നു അതിനടുത്തുള്ള രണ്ട് കോളം ആ ടീച്ചർ പൂരിപ്പിച്ചിട്ടില്ല അടുത്തതും പൂരിപ്പിച്ചിട്ടില്ല അല്ലേ അപ്പോൾ നാലെണ്ണം ടീച്ചർ പൂരിപ്പിച്ചിട്ടില്ല ആറെണ്ണം ടീച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ ഇതൊന്ന് നോക്കൂ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കണ്ടതിൽ നിന്നൊന്നും മനസ്സിലായത് ഒന്ന് നോക്കൂ ആ ആദ്യത്തെ രണ്ട് സംഖ്യ അല്ലേ ഇതാ ഈ സംഖ്യ നമ്മളെങ്ങനെ വായിക്കും ആ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഫോർ ലാക്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് അടുത്തതോ അതെ നയൻ ലാക്സ് നയൻറ്റി എയിറ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് അല്ലേ അടുത്തതോ അടുത്ത സംഖ്യ ഏതാണ് അടുത്ത സംഖ്യ അതെ അഞ്ച് ലക്ഷം അല്ലേ അഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അടുത്ത സംഖ്യ നിങ്ങൾ വായിക്കുമല്ലോ വായിക്കും ഞാൻ എൻ്റെ തൊട്ടടുത്തോ ഇവ തമ്മിലൊന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ടല്ലേ ഈ നാല് ലക്ഷമോ ഈ ഒൻപത് ലക്ഷമോ ഈ തുടങ്ങുന്ന സംഖ്യകൾ തമ്മിലൊന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്തൊരു സംഖ്യ എഴുതിയിരിക്കുന്നു ഇതെന്ത് ചെയ്തിട്ടായിരിക്കും ഈ സംഖ്യ കിട്ടിയിരിക്കുന്നത് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കൂ ഒന്ന് നോക്കൂ മക്കളെ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോട്ട് ബുക്ക് കയ്യിലുണ്ടല്ലോ പറയൂ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് കാണാൻ കഴിയണുണ്ടോ അതെ ഉണ്ടല്ലേ എന്താണ് ചെയ്തിരിക്കുന്നത് അതെ ഇവ തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു ആഡ് ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ നാല് ലക്ഷത്തി എ എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തി എട്ടും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ഈ പതിനാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ആറ് എന്ന സംഖ്യ കിട്ടിയിരിക്കുന്നത് ശരിയാണോ നോക്കൂ ഒന്ന് കൂട്ടി നോക്കും നോട്ട് ബുക്ക് കയ്യിലുണ്ടല്ലോ പെട്ടെന്ന് ആയിക്കോട്ടെ ഇതൊന്ന് എഴുതിയൊന്ന് കൂട്ടി നോക്കൂ ആണ് അല്ലേ കറക്റ്റല്ലേ ശരി എന്നാൽ പിന്നെ ഇതെങ്ങനെയായിരിക്കും മക്കളെ ഈ നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടിയത് എങ്ങനെയായിരിക്കും ഒന്ന് നോക്കൂ നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എങ്ങനെ കിട്ടി എന്തായിരിക്കും ഇത് തമ്മിൽ കൂട്ടിയതായിരിക്കുമോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടും അഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നും തമ്മിൽ കൂട്ടിയതായിരിക്കൂ ആണോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതല്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ അല്ല ടീച്ചർ കൂട്ടിയതല്ല എന്ന് പറയാൻ കാരണം എന്താണ് മിടുക്കരാണ് മിടുക്കരാണ് അല്ലേ ഈ ഒൻപത് ലക്ഷത്തിനേക്കാൾ കുറവാണ് നാല് ലക്ഷം ഇവിടെ നാല് ലക്ഷമേ ഉള്ളൂ അല്ലേ മക്കളെ ഒൻപത് ലക്ഷത്തിനേക്കാൾ കുറവായിട്ടാണ് ഇവിടെ നാല് ലക്ഷം ഉള്ളത് അപ്പോൾ ഒരിക്കലും ഇത് തമ്മിൽ ആഡ് ചെയ്താൽ ഈ സംഖ്യ കിട്ടുമോ ഇല്ല ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടും അഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നും തമ്മിൽ ആഡ് ചെയ്താൽ ഒരിക്കലും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടില്ല അപ്പോൾ അവിടെ എന്തായിരിക്കും ക്രിയ നമ്മൾ ഉപയോഗിച്ചത് അതെ സബ്ട്രാക്ഷൻ മൈനസ് ചെയ്തു അല്ലേ കുറച്ചു കുറച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ആൻസർ കിട്ടിയത് മക്കളെ കണ്ടോ ഇപ്പം നമ്മളെല്ലാവരും സംഖ്യകളെ താരതമ്യം ചെയ്യാൻ പഠിച്ചില്ലേ കൂടുതൽ കുറവ് കണ്ടെത്തിയില്ലേ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഒരു സംശയവും ഇല്ല നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ അതൊരു ആറക്ക സംഖ്യയാണ് അതുപോലെ തന്നെയാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടെന്ന് പറയുന്നതും എന്താണ് ഒരാറക്ക സംഖ്യയാണ് അത് സബ്ട്രാക്റ്റ് ചെയ്താൽ ഒരിക്കലും ഒരു ഏഴക്ക സംഖ്യ കിട്ടില്ല ഇതെത്രയാണ് ഒരു ഏഴക്ക സംഖ്യയാണ് അതായത് പതിനാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ആറ് എന്നുള്ള സംഖ്യ കിട്ടില്ല അപ്പോൾ ഇവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു എപ്പോഴും ആഡ് ചെയ്തു ഇത് ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ ഈ രണ്ട് സംഖ്യകളേക്കാൾ വലിയ ഒരു സംഖ്യ അല്ലേ ഈ രണ്ട് സംഖ്യകളേക്കാൾ വലിയ ഒരു സംഖ്യ നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇവിടെയോ അല്ല ഈ രണ്ട് സംഖ്യകളേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് മക്കളെ ബാക്കി കോളങ്ങളൊക്കെ ടീച്ചർ ഇതാ ബ്ലാങ്ക് ബ്ലാങ്കാക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കൂട്ടാനാണ് ഇഷ്ടമാണെങ്കിൽ കൂട്ടുക ആഡ് ചെയ്യുന്നവർ ആഡ് ചെയ്തുകൊള്ളുക അല്ല അത് സബ്ട്രാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയ അതായത് സബ്ട്രാക്ഷനോ അഡീഷനോ ഉപയോഗിച്ച് ഈ ചെയിൻ ഒന്നും നിങ്ങൾ പൂർത്തിയാക്കൂലേ ഇതിൻ്റെ പേരെന്താണ് ആ സംഖ്യാമാല അല്ലേ നമ്പർ ചെയിൻ നമ്മളത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ ഇവിടെ നാല് സംഖ്യകൾ നാല് കോളങ്ങളെടുത്താണ് ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ആറെണ്ണം എടുക്കാൻ പറ്റൂലേ ഏഴെണ്ണം എടുക്കാൻ പറ്റില്ലേ പറ്റൂലേ അപ്പോൾ അതനുസരിച്ച് ആരോ ഒന്ന് ക്രമീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ പുതിയ സംഖ്യാമാലകൾ കണ്ടെത്തണം ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം സംഖ്യകൾ എന്തു ചെയ്യണം അതിൻ്റെ ആരോഹണക്രമോ അവരോഹണ ക്രമം അതിൻ്റെ വലിപ്പം ചെറുപ്പം അങ്ങനെ എന്തൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും ഈ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഇത്തരം ഒരു ഉണ്ട് സംഖ്യകൾ മാറ്റം എന്നുള്ളതേ ഉള്ളൂ ഇത്തരം ഒരു ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു എത്ര എത്രയൊക്കെ ഉള്ളൊരു സംഖ്യ കിട്ടിയാലും ഏത് സംഖ്യ കിട്ടിയാലും നിങ്ങൾ അവ തമ്മിൽ കൂട്ടൂലേ അവയുടെ വ്യത്യാസം കാണൂല്ലേ ഇല്ലേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ ശരി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം